ഹലോ എവ്രിവൺ, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ ലിറ്ററേച്ചേഴ്സ് ഇൻ ഇംഗ്ലീഷിലെ സെക്കൻഡ് മൊഡ്യൂളിലെ ഫിഫ്ത്ത് ചാപ്റ്റർ ഐ ആസ്ക് മൈ മദർ ടു സിംഗ് എന്നുള്ള ലീ യംഗ്ലിയുടെ പോയം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലീ യങ് ലീ എന്ന് പറയുന്ന റൈറ്റർ ഒരു ചൈനീസ് അമേരിക്കൻ പോയറ്റാണ്. അവർ അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ജക്കാർത്ത, ഇന്തോനേഷ്യയിലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരൻസ് എന്ന് പറഞ്ഞാൽ ചൈനീസ് ആയിട്ടുള്ള പേരൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഫാദറിന് തൻ്റേതായിട്ടുള്ള റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ വ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ താമസിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായപ്പോൾ ഇന്തോനേഷ്യയിലേക്ക് അവർ മൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഈയൊരു പോയറ്റിന് തൻ്റെ കൺട്രി ആയിട്ടുള്ള ചൈനയായിട്ട് വലിയൊരു കണക്ഷനൊന്നുമില്ല. അപ്പോൾ ആ ഒരു കൺട്രീനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം, പിന്നെ നൊസ്റ്റാൾജിയ, അതൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് എഴുതിയിട്ടുള്ള ഒരു പോയമാണ് ഈ ഒരു പോയം. റോസ്, ദ സിറ്റി ഇൻ വിച്ച് ഐ ലവ് യു, ബുക്ക് ഓഫ് മൈ നൈറ്റ്സ്, ബിഹൈൻഡ് മൈ ഐസ് ദ അൺറസ്സിങ്, ദ വിങ്ഡ് സീഡ്, എ റിമെംബ്രൻസ്, ബ്രേക്കിംഗ് ദ അലാബാസ്റ്റർ ജാർ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ്. നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പോയം എടുത്തിട്ടുള്ളത് 1986 അദ്ദേഹം പബ്ലിഷ് ചെയ്ത റോസ് എന്ന് പറയുന്ന കളക്ഷനിൽ നിന്നാണ്. ഈ ഒരു പോയത്തിൽ തൻ്റെ ഫാദർ ജീവനോടെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ അക്കോർഡിയൻ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് തൻ്റെ കൂടെ ഇരുന്ന് പ്ലേ ചെയ്തിരുന്ന ഓർമ്മ മെമ്മറിയൊക്കെ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോയത്തിൽ കാണിക്കുന്നത് ലീസ് പോയം സിഗ്നിഫൈസ് ദ ഇമിഗ്രൻ്റ് എക്സ്പീരിയൻസ് ഓഫ് ലോസ് ആൻഡ് മെമ്മറി. മെമ്മറിയെയും അതുപോലെ തന്നെ ഇമിഗ്രൻ്റ് എക്സ്പീരിയൻസ് ഓഫ് ലോസ്, വേറൊരു രാജ്യത്ത് വളർന്നപ്പോൾ തൻ്റെ ആ ഒരു പേരൻ്റൽ കൺട്രിയോടുണ്ടാകുന്ന ഒരു നഷ്ടബോധം, അതൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഐ ആസ്ക് മൈ മദർ ടു സിംഗ്, ഷീ ബിഗിൻസ് ആൻഡ് മൈ ഗ്രാൻഡ് മദർ ജോയിൻസ് ഹെർ. ഐ ആസ്ക് മൈ മദർ ടു സിംഗ് എന്നുള്ളതാണ് ടൈറ്റിൽ. ഇങ്ങനെ ഷീ ബിഗിൻസ്, അവർ തുടങ്ങുകയാണ്, ആൻഡ് മൈ ഗ്രാൻഡ് മദർ ജോയിൻസ് ഹെർ. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ഷീ എന്ന് പറയുന്നത് ഓദറിൻ്റെ മദറാണ്. അദ്ദേഹം അവരോട് പാടാൻ പറയുകയാണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആൻഡ് മൈ ഗ്രാൻഡ് മദർ ജോയിൻസ് ഹെർ, അമ്മ പാടി തുടങ്ങുന്ന ആ ഒരു സമയത്ത് അമ്മയുടെ അമ്മയും ഗ്രാൻഡ് മദറും എന്താണ് ആ ഒരു പാട്ടിൽ അവരുടെ കൂടെ ജോയിൻ ആവുകയാണ്. മദർ ആൻഡ് ഡോട്ടർ സിംഗ് ലൈക്ക് യങ് ഗേൾസ്, അവർ രണ്ടാളും യങ് ആയിട്ടുള്ള പെൺകുട്ടികളെ പോലെയാണ് പാടുന്നത്. ഇഫ് മൈ ഫാദർ വർ അലൈവ് ഹി വുഡ് പ്ലേ ഹിസ് അക്കോർഡിയൻ ആൻഡ് സ്വേ ലൈക്ക് എ ബോട്ട്. അദ്ദേഹം പറയുകയാണ് തൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം എന്താണ് ഇവരുടെ കൂടെ ഇവർ പാടുന്ന സമയത്ത് അക്കോർഡിയൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുമായിരുന്നു, എന്നിട്ടൊരു ബോട്ട് പോലെ ഇങ്ങനെ സ്വേ ചെയ്യുമായിരുന്നു എന്ന് പറയുകയാണ്. ഐ ഹാവ് നെവർ ബീൻ ഇൻ പെക്കിംഗ് ഓർ ദ സമ്മർ പാലസ് നോർ സ്റ്റുഡ് ഓൺ ദ ഗ്രേറ്റ് സ്റ്റോൺ ബോട്ട് ടു വാച്ച് ദ റെയിൻ ബിഗിൻ ഓൺ ക്വെൻമിംഗ് ലേക്ക് ദ പിക്നിക്കേഴ്സ് റണ്ണിങ് എവേ ഇൻ ദ ഗ്രാസ്. അദ്ദേഹം പറയുകയാണ് ഞാനൊരിക്കലും പെക്കിങ്ങിലേക്ക് ഇതുവരെ പോയിട്ടില്ല. പെക്കിങ് എന്നൊക്കെ പറയുന്നത് ചൈനയിലൊരു പ്രദേശം, ഒരു സ്ഥലമാണ്. സമ്മർ പാലസ്, അതൊക്കെ അവിടെയുള്ള സ്ഥലങ്ങളാണ്. അവിടേക്കും പോയിട്ടില്ല, അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റോൺ ബോട്ടിൻ്റെ മേലെ നിന്നിട്ട് ക്വെൻമിംഗ് ലേക്കിൻ്റെ മേലെ മഴ പെയ്യുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ആ ഒരു സമയത്ത് അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് സാധാരണ പിക്നിക്കിന് വന്ന ആളുകളൊക്കെ ഗ്രാസിൽ കൂടി ഓടിപ്പോകുന്നതൊക്കെ കാണാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഓദറ് പറയുകയാണ്. ബട്ട് ഐ ലവ് ടു ഹിയർ ഇറ്റ് സങ്. How the water lilies fill with rain until they overturn, spilling water into water, then rock back and fill with more. പക്ഷെ എന്താണ് അത് പാടുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. ഈ ഒരു കൺട്രീനെ കുറിച്ച് അവരുടെ അച്ഛൻ അമ്മയും ഗ്രാൻഡ് മദറൊക്കെ പാടുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഓദറിൻ്റെ അമ്മയും ഓദറിൻ്റെ ഗ്രാൻഡ് മദറൊക്കെ കൂടിയിട്ടായിരിക്കും ഓദറിന് ഈ ഒരു കൺട്രീനെ കുറിച്ചിട്ടുള്ള നോളജ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അവരോട് കൺട്രീനെ കുറിച്ച് പാടാൻ പറയുമ്പോൾ അവർ പാടുന്ന കാര്യങ്ങൾ അതൊക്കെ കേൾക്കാൻ എനിക്കിഷ്ടമായിരുന്നു. എങ്ങനെയാണ് അവിടുത്തെ മഴ പെയ്യുന്ന സമയത്ത് വാട്ടർ ലില്ലീസ് വെള്ളം നിറഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് ചെരിയുന്നതും, പിന്നെ ആ ഒരു വെള്ളം അതിലുള്ള വെള്ളം അപ്പോൾ അത് ലേക്കിലേക്ക് ഇങ്ങനെ സ്പില്ലായി പോവും. അപ്പോൾ അതിലെ വെള്ളം മുഴുവൻ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പഴയ രീതിയിലേക്കാവും. അങ്ങനെ വീണ്ടും പഴയ രീതിയിലേക്കാകുമ്പോൾ വീണ്ടും മഴ പെയ്ത വെള്ളം വന്ന് വീണ്ടും അതിലേക്ക് ഉറ്റുന്നു. അപ്പോൾ വീണ്ടും അത് നിറഞ്ഞ് ഒരു സൈഡിലേക്ക് ചെരിയും, ആ വെള്ളം വീണ്ടും പോകും. അങ്ങനെ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. ഇതൊക്കെ കേൾക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ബോത്ത് വുമൺ ഹാവ് ബിഗൺ ടു ക്രൈ ബട്ട് നെയ്തർ സ്റ്റോപ്സ് ഹെർ സോങ്.
ഇപ്പോൾ ഈ ഒരു പാട്ട് പാടുന്ന സമയത്ത് എന്താണ് ആ രണ്ട് സ്ത്രീകളും കരയാനായിട്ട് തുടങ്ങി. അതായത് ഇദ്ദേഹത്തിൻ്റെ മദറും ഗ്രാൻഡ് മദറും എന്താണ് ആ ഒരു മെമ്മറി ആലോചിച്ചിട്ട് കരയാൻ തുടങ്ങി. പക്ഷെ രണ്ടാളും എന്താണ് ആ ഒരു പാട്ട് പാടുന്നത് നിർത്തുന്നില്ല. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു പോയാണിത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.